ഹേ മജാമരെ, ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് സ്കൂളുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടതില്ല, എല്ലാ ദിവസവും സ്കൂളുണ്ട്. ഇനിയിപ്പം ഫ്ലാറ്റിനങ്ങോട്ട് പോവാം. പുറത്ത് സൂര്യനെണ്ണൻ അങ്ങപ്പുറം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വണ്ടിയെല്ലാം നന്നായിട്ട് കുളിച്ച് കിടക്കുന്നുണ്ട്. മഞ്ഞിൻ്റെ ആ ഒരു സംഭവമായിരിക്കണം. ഇന്നിനി മഴ പെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. എന്താവുമോ എന്നും അറിയില്ല. ഇന്നലെ വണ്ടി കുളമായിട്ട് കിടക്കുകയാണ്. ഇനിയിപ്പം നേരെ ഫ്ലാറ്റിൻ്റെ അവിടെ ചെന്നതിന് ശേഷം കാണാം. അങ്ങനെ ഇപ്പോൾ സമയം 8:45 ആയി. സ്കൂളൊക്കെ കഴിഞ്ഞു, ഫുഡ് കഴിച്ചു, ചേട്ടനുള്ള ഫുഡ് വാങ്ങി. ഇനിയിപ്പോൾ ഇത് കൊണ്ട് കൊടുക്കുക. അതിനുശേഷം എന്താണ്, സ്കൂൾ ടൈമിൽ വീണ്ടും കാണാം. അതിന് മുന്നേ വേറെ വെള്ളക്കേസൊന്നും വരാൻ ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും അന്തരീക്ഷം ഒരു മങ്ങിയ കാലാവസ്ഥ തന്നെയാണ്. ചിലപ്പോൾ മഴ പെയ്യാം. അങ്ങനെ ഇപ്പോൾ സമയം 12:32 ആയി. സ്കൂൾ ടൈമാണ്. ഞാനിവിടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് എത്തി. ഇനിയിപ്പോൾ മേഡം വരണം. അതിനുശേഷം നേരെ സ്കൂളിൽ പോവുക, പിള്ളേരെ വിളിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം വീണ്ടും കാണാം. അങ്ങനെ ഇപ്പോൾ സമയം 2:00 ആയി. സ്കൂളെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. മേഡവും കുട്ടികളെല്ലാം മേഡത്തിൻ്റെ ഉമ്മാരെ വീട്ടിൽ, അതായത് ഇവിടെ തന്നെ ഉണ്ട്. ഇന്നിനി വൈകുന്നേരം 3:30 കരാട്ട ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് പോകണമെന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോയി ഫുഡ് കഴിക്കട്ടെ. ഫുഡിന് വേറെ കറിയൊന്നും വെച്ചില്ല. ഇന്ന് മലബാറിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് ഗ്രേവി വാങ്ങി, മീൻ്റെ ഗ്രേവി വാങ്ങി. അത് കൂട്ടി ഇന്ന് തട്ടി പുരട്ടാം. പിന്നെ എന്തായാലും പോയി ചോറൊക്കെ കഴിച്ചിട്ട് കരാട്ട ക്ലാസ്സിന് ഇറങ്ങുമ്പോഴത്തേക്കും വീണ്ടും കാണാം. അങ്ങനെ ഇപ്പോൾ സമയം 4:07 ആയി. കുട്ടികളെ കൊണ്ട് കരാട്ട ക്ലാസ്സിനെത്തി. മേഡവും മാലിക്കും മാലിക്കിൻ്റെ കൂട്ടുകാരനും ഉമ്മറും മാത്രമേ ഉള്ളൂ. ഇന്ന് ഹൗസ് മെയ്ഡും കൊച്ചു പൊടി കുട്ടിയില്ല. അവരുമ്മാരെ വീട്ടിൽ നിർത്തിയിട്ട് വന്നു. അപ്പോൾ എന്തായാലും ഇനിയിവിടെ ഒരു 2 മണിക്കൂർ പോസ്റ്റ്. അതിനിടയിൽ എന്തെങ്കിലും വള്ളി കേസ് ഉണ്ടാകുമോ എന്നറിയത്തില്ല. ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും കാണാം, അല്ലെങ്കിൽ തിരിച്ച് ഫ്ലാറ്റിൻ്റെ അവിടെ എത്തിയതിന് ശേഷം കാണാം. ക്ലാസ് എല്ലാം കഴിഞ്ഞു, തിരിച്ച് ഫ്ലാറ്റിൻ്റെ അവിടെ എത്തി. ഇനി സ്കൂളിൽ പോയ ഐറ്റം സാധനങ്ങളെല്ലാം എന്താ വണ്ടിക്കകത്ത് കിടക്കുന്നുള്ളായിരുന്നു. അതെല്ലാം എടുത്ത് ഇനി ഡോറിൻ തന്നെ വയ്ക്കുക. അതിനുശേഷം എന്തുണ്ടെന്ന് അറിയില്ല. ഇത് കൊണ്ട് വെച്ചതിന് ശേഷം കമ്പനിയെല്ലാം കൊണ്ട് കൊടുത്തു, തിരിച്ചിറങ്ങി. കഫീലിൻ്റെ വണ്ടിയുടെ കോലം കണ്ടോ, മഴ പെയ്ത് പണി കിട്ടിയതാണ്. ഇന്നലെയൊക്കെ വലുതായിട്ടൊന്നും പറ്റുന്നില്ല, ചാറിയതേ ഉള്ളൂ. പിന്നെ ടയറ് മാറിയിട്ടുണ്ട് ആൾ പോയി. അപ്പോൾ ഇതിനി സമയം കിട്ടുന്നതനുസരിച്ച് തുടച്ചിടുക. ജസ്റ്റ് വെള്ളം തൊട്ട് തുടച്ചാൽ മതി, അതിൻ്റെ പൊടി മാത്രമേ പിടിച്ചിട്ടുള്ളൂ. എന്തായാലും കുറച്ച് നേരം കൂടെ ഇവിടെ നിൽക്കണം. അതിന് ശേഷം അറിയാം അടുത്ത എന്തെങ്കിലും വള്ളിക്കേസ് വരുന്നുണ്ടോ ഇല്ലയോ. അതിനുശേഷം വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഈ സാധനം വാങ്ങാൻ. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നു. അതിനുശേഷം കഫീൽ വിളിച്ചിട്ട് പറഞ്ഞു പരിപാടി കഴിഞ്ഞു, തിരിച്ച് പൊക്കോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ച് റൂമിൽ വന്നു. അതിനുശേഷം വേറെ വള്ളിക്കസൊന്നും വന്നില്ല. ഇപ്പോൾ ഏതാണ്ട് സമയം 10:00 കഴിഞ്ഞു. അങ്ങനെ ഒരു നല്ല ദിവസം ഇവിടെ അവസാനിക്കുന്നു. നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷയുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിൽക്കുന്നു. ഇറ്റ്സ് മീ ഷംനാദ് ഷാജി സൈനിങ് ഔട്ട്.